നമസ്കാരം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോളൂ കുന്തിരിക്കം വാങ്ങിച്ച് വീട്ടിൽ കാത്തു വച്ചോടാ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ഭാരതത്തിനു വേണ്ടി തമിഴ് തീവ്രവാദ സംഘടനയായ എൽ ടിആ ജീവരക്തം ചിന്തിയ ചിന്ന ഭിന്നമായിപ്പോയ ഓർമ്മ ദിനമായിരുന്നു മെയ് ഇരുപത്തിയൊന്ന് തീവ്രവാദ വിരുദ്ധ ദിനം അന്നാണ് ദൈവത്തിന്റെ സ്വന്തം കേരള മണ്ണിൽ ദൃശ്യസുന്ദരമായ വശ്യമനോഹരമായ ആലപ്പുഴയിൽ മത തീവ്രവാദ ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ റാലിയും മാർച്ച് പാസ്റ്റുമൊക്കെ നടന്നത് അതും കേരള പോലീസ് സേനയുടെ പരിപൂർണമായ സംരക്ഷണയോടുകൂടി ആ റാലിയിൽ ഒരു ചെറിയ കുട്ടി മുതിർന്ന ഒരാളുടെ തോളിൽ ഇരുന്ന് വിളിച്ച മുദ്രാവാക്യമാണിത് അരിയും മലരും വാങ്ങി വീട്ടിൽ വെച്ചോ ഞങ്ങൾ നിന്റെയൊക്കെ കാലന്മാർ വരുന്നുണ്ട് ഹൈന്ദവ ആചാരപ്രകാരമുള്ള മരണാനന്തര ചടങ്ങുകൾക്ക് ഉപയോഗിക്കാനാണ് അതായത് വായ്ക്കരി ഇടാനാണ് അരിയും മലരുമൊക്കെ അവിടെ തീരുന്നില്ല കാര്യങ്ങൾ ക്രൈസ്തവരോട് പറഞ്ഞു മരണ ശുശ്രൂഷയ്ക്ക് വേണ്ടി പുകയ്ക്കാൻ കുന്തിരിക്കം വാങ്ങിവയ്ക്കാൻ ഈ തീവ്രവാദ റാലിയുടെ ഏറ്റവും വലിയ വിരോധാഭാസം ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ രക്ഷിക്കാൻ വേണ്ടിയാണത്രേ ഈ റാലി അവിടെ സംഘടിപ്പിച്ചത് കൊള്ളാം നന്നായിട്ടുണ്ട് കാണാതെ പഠിച്ചാണ് ആ കുട്ടി ഇത്തരം മുദ്രാവാക്യങ്ങൾ വിളിക്കുന്നത് അപ്പോൾ മനസ്സിലാക്കണം മുതിർന്നവർ എത്ര ദിവസം കൊണ്ട് മനസ്സിൽ തീവ്രവാദത്തിൻ്റെ വിഷമിങ്ങനെ നിറച്ചു വെച്ച് ആ കുട്ടിയുടെ ഹൃദയത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്തതാണ് ഈ ഭീഷണിയുടെ സ്വരം അല്ലെങ്കിൽ ഈ മുദ്രാവാക്യം കുട്ടിക്കെതിരെ കേസെടുക്കാൻ കഴിയില്ല പക്ഷേ അവനെ ചുമന്നിരുന്നവനെതിരെ ചുറ്റും കൂടി നിന്ന ഈ തീവ്രവാദ ഭീഷണി വിളിച്ചവർക്കെതിരെ ഈ കുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ടതാണ് അതിന് ചങ്കൂറ്റം ഉണ്ടാകുമോ നമ്മുടെ പോലീസിന് ൂറ്റമൊക്കെ ഉണ്ട് പക്ഷെ കഴിയില്ല കാരണം പോലീസിനെ നിയന്ത്രിക്കുന്നത് മേലുദ്യോഗസ്ഥന്മാർ അല്ല ജനാധിപത്യ രാഷ്ട്രം അഭിമാനം കൊള്ളുന്ന ഈ നാട്ടിൽ ജനാധിപത്യ അധികാര കസേരയിൽ ഇരുന്ന് അരുണാനും വേണ്ടി ചുരുക്കി പറഞ്ഞ ഒരു പത്ത് വോട്ടിന് വേണ്ടി നമ്മുടെ നാട് ചിഹ്നിച്ചിതറിയാലും അനങ്ങാപ്പാറകളായ ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ ഉള്ളിടത്തോളം ഒരു നിയമ നടപടികളും ശക്തമായി നടപ്പിലാക്കാൻ നമ്മുടെ പോലീസ് സേനയ്ക്ക് കഴിയില്ല സാധ്യമല്ല അനുവദിക്കില്ല ആ മുദ്രാവാക്യത്തിൻ്റെ ബാക്കി ഇങ്ങനെയാണ് വരുന്നടാ നിന്റെയൊക്കെ കാലന്മാർ മര്യാദയ്ക്ക് ജീവിച്ചോളൂ ഇല്ലെങ്കിൽ ആസാദി കാത്തിരുന്നു